നമസ്കാരം. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൽ അദ്ദേഹം അടുത്ത 25 വർഷത്തേക്ക് രാജ്യം നേടേണ്ട ചില ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെ ഘട്ടം ഘട്ടമായി അദ്ദേഹം വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് 25 വർഷം കഴിയുമ്പോൾ ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുക, വികസിത ഭാരതം ആയി മാറ്റുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം അടിമത്ത മനോഭാവം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, പല വിദേശ രാജ്യങ്ങളോടും നമ്മൾ ഇതുവരെയായി അമിതമായ വിധേയത്വം പ്രകടിപ്പിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. റഷ്യയോടായിക്കോട്ടെ, അമേരിക്കയോടായിക്കോട്ടെ, മറ്റേതെങ്കിലും വൻകിട രാജ്യങ്ങളോടായിക്കോട്ടെ, ഇന്ത്യ ഒരു അമിത വിധേയത്വം കാട്ടിയിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ എങ്ങനെയാണ് പങ്കെടുത്തിരുന്നത് എന്ന് നമുക്കറിയാം. അമേരിക്കയെ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കുന്നത് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഫണ്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാനും മറ്റുമായിരിക്കാം, ഏതെങ്കിലും രീതിയിലുള്ള ധനസഹായത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യാനായിരിക്കാം. പക്ഷേ അത്തരത്തിൽ ഒരു അമിത വിധേയത്വം പ്രകടിപ്പിക്കേണ്ടതില്ല. അത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമാണ്. രാജ്യം ലോകത്തിന് തന്നെ മാതൃകയായി ഒരു വ്യക്തിത്വത്തോടുകൂടി നിലകൊള്ളേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ചത് തീർച്ചയായും നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ലോകത്തിലെ ഏത് വൻകിട രാജ്യത്തിൻ്റെ നേതാവായിക്കോട്ടെ, രാഷ്ട്രത്തലവനായിക്കോട്ടെ, അയാളെ ഔപചാരികതകൾ മാറ്റിവെച്ചുകൊണ്ട് ഷേക്കൈൻഡ് കൊടുക്കാനും കെട്ടിപ്പിടിക്കാനും അയാളോടുള്ള സൗഹൃദം പുലർത്താനും ഉള്ള ഒരു പ്രത്യേക കഴിവ് നരേന്ദ്രമോദിക്കുണ്ട്. തീർച്ചയായും അന്താരാഷ്ട്ര വേദികളിൽ അത്തരത്തിലൊരു സംസ്കാരം ആദ്യമായി കൊണ്ടുവന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സമന്മാരാണ്, എല്ലാവരും തുല്യരാണ്. ഇവിടെ ലോക പോലീസ് എന്നൊരു പറയുന്ന ഒരു സംവിധാനം തന്നെ ഇല്ല. അമേരിക്ക അമേരിക്കയാണ്, ഇന്ത്യ ഇന്ത്യയാണ്. ഇനി ഇന്ത്യയോട് ഏതെങ്കിലും രീതിയിലുള്ള അപമര്യാദ കൊണ്ടുള്ള പെരുമാറ്റമുണ്ടായാൽ എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റുമാർ ഇവിടെ വന്ന് ഇവിടുത്തെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അമേരിക്ക അത്തരത്തിലൊരു ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ അപ്പോൾ തന്നെ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന രീതിയിൽ മറുപടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിക്കഴിഞ്ഞു. ഇതാണ് അമിതമായ വിധേയത്വമില്ലാതെ ഇന്ന് ഇന്ത്യയുടെ നിലപാടുകൾ. ലോക സമാധാനത്തിന് വേണ്ടി 3 ആളുകളെ ഐക്യരാഷ്ട്രസഭ നിയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകം നിയോഗിക്കുമ്പോൾ, അതിലൊരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകുന്നു എന്ന ഘട്ടത്തിലേക്ക് വരുന്നു. ഇന്ത്യയുടെ അഭിപ്രായം ലോകം കേൾക്കാൻ തുടങ്ങിയത് ഇന്ത്യ ഒരു സ്വയം അടിമത്വ മനോഭാവം എന്നുപേക്ഷിച്ചുവോ അന്ന് മുതൽ ഇന്ത്യക്ക് ലോക രാജ്യങ്ങൾക്കിടയിൽ മികച്ച സ്ഥാനം ലഭിച്ചു എന്നത് നരേന്ദ്രമോദിയുടെ അനുഭവത്തിൽ നിന്ന് തന്നെ അദ്ദേഹം പഠിച്ച പാഠമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത് രണ്ടാമത്തെ കാര്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടിമത്വ മനോഭാവം നമ്മൾ അവസാനിപ്പിച്ചാൽ ഇന്ത്യക്ക് പുരോഗതി ഉണ്ടാകും. മൂന്നാമത്തേത് പൈതൃകത്തിൽ അഭിമാനിക്കുക എന്നതാണ്. സ്വന്തം പൈതൃകത്തിൽ അഭിമാനിക്കാനുള്ള ഒരു ലക്ഷ്യബോധം, അല്ലെങ്കിൽ ബോധ്യം രാജ്യത്തെ പൗരന്മാർക്ക് നൽകിയതൊരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലായിരിക്കാം. ഇന്ത്യയുടെ പൈതൃക സമ്പത്താണ് അയോധ്യയിലെ രാമജന്മഭൂമി, കാശി വിശ്വനാഥ ക്ഷേത്രം. അങ്ങനെ വിവിധങ്ങളായ ഇന്ത്യയുടെ നാനാ കോണുകളിലും ഇത്തരത്തിലുള്ള പൈതൃക സമ്പത്തുകളുണ്ട്. അതിൽ അഭിമാനിക്കുക, ഇന്ത്യയുടെ ആത്മീയതയിലും ആർഷഭാരത സംസ്കാരത്തിലുമെല്ലാം അഭിമാനിക്കുക, അതുവഴി ലോകരാജ്യങ്ങളുടെ മുന്നിലെത്തുക എന്നത് മൂന്നാമത്തെ ലക്ഷ്യമാണ്. നാലാമത്തേത് ഏകത എന്നതാണ്. ഇവിടെയാണ് ദേശീയോദ്ഗ്രഥനത്തിൻ്റെ പ്രാധാന്യം. പണ്ട് ഭാരതം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയിലായിരുന്നപ്പോൾ നേതാക്കൾ ദേശീയോദ്ഗ്രഥനത്തിന് വേണ്ടി വലിയ പ്രയത്നങ്ങളാണ് നടത്തിയത്. പക്ഷേ ഇപ്പോൾ അന്ന് ആ നേതാക്കളുടെ ശ്രമങ്ങളെ വിഫലമാക്കുന്ന രീതിയിലുള്ള വിഘടനവാദങ്ങളെ ഒരു ഘട്ടത്തിൽ ഭാരതത്തിലെ ഭരണാധികാരികൾ പ്രോത്സാഹിപ്പിച്ചു എന്ന് തന്നെ പറയണം. പക്ഷേ ഇത് ഇപ്പോൾ അതെല്ലാം അവസാനിപ്പിച്ച് അത്തരം വിഘടനവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഏകതയിലേക്ക് രാജ്യം പോവുക എന്നുള്ളതാണ്. ഏകത എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ വിവിധതകൾ, സ്വാഭാവികമായ വിവിധതകൾ ഇല്ലാതാക്കിക്കൊണ്ടല്ല, മറിച്ച് ഈ വിവിധതകൾക്ക് മുകളിൽ ഒരു ഏകത സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ഈ ഹർ ഘർ ആസാദി പോലുള്ള പദ്ധതികൾ, ഈ ദേശീയ പതാക എല്ലാ വീടുകളിലും ഉയർത്തണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തപ്പോൾ വലിയ ജനപങ്കാളിത്തമാണ് ലഭിച്ചത്. അത് ഏകതയ്ക്കൊരു ഉദാഹരണമാണ്.
കോവിഡ് വ്യാപനം രാജ്യത്ത് ഉണ്ടായപ്പോൾ ഈ അത് തടയാനായി രാജ്യത്തിന്റെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായി ലോക്ക്ഡൗൺ ആവശ്യമാണ് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ആ ലോക്ക്ഡൗണിന് വേണ്ടി എല്ലാവരും സഹകരിക്കുന്ന ഒരു പ്രതീതി ഇതെല്ലാം രാജ്യത്തെ വർദ്ധിച്ചുവരുന്ന ഒരു ഏകതാ ബോധമാണ് അത് വീണ്ടും ഊട്ടി ഉറപ്പിക്കപ്പെടണം എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അടുത്തത് ഏറ്റവും അവസാനമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു പൗരധർമ്മം പാലിക്കൽ എന്നതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മനിർഭർ ഭാരത് എന്ന ആഹ്വാനം സർക്കാർ നൽകുമ്പോൾ അത് പാലിക്കുന്നത് ധർമ്മമായി കാണേണ്ടത് ജനങ്ങളാണ് ഇത്തരത്തിൽ നിരവധി നിരവധി ഉദാഹരണങ്ങൾ എടുത്തു കാട്ടിക്കൊണ്ട് അടുത്ത 25 വർഷത്തേക്ക് ഭാരതത്തിന് വഴികാട്ടിയാകുന്ന ഒരു പ്രസംഗമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാഴ്ചവെച്ചത് ഇന്ന് രാവിലെ മുതൽ ലോകം മുഴുവനും ഒരുപക്ഷേ ലോകം മുഴുവനും എന്ന് തന്നെ പറയേണ്ടി വരും കാതോർത്തിരുന്ന പ്രസംഗമാണ് ഇന്ന് നരേന്ദ്രമോദി നടത്തിയത് ഇതിൽ അടുത്ത 25 വർഷത്തേക്ക് ഭാരതം എങ്ങോട്ട് സഞ്ചരിക്കും ഏത് രീതിയിൽ വളരും എന്നുള്ളതിൻ്റെ വളരെ അർത്ഥവത്തായ പ്രവചനങ്ങൾ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നിർദ്ദേശങ്ങൾ ഇതെല്ലാം അടങ്ങുന്ന ഈ 130 കോടി ജനങ്ങളുടെയും മനസ്സിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന ഒരു പ്രസംഗമായിരുന്നു നരേന്ദ്രമോദിയുടേത് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളുടെ വിലയിരുത്തൽ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്